അങ്ങനെയാണോ ഒരു ഗവൺമെൻറ് ഭരിക്കേണ്ടത്? അങ്ങനെ നികുതിപ്പണം എടുത്ത് സൗജന്യം കൊടുത്തുകൊണ്ട് ആണോ ഒരു ഗവൺമെൻറ് ഭരിക്കേണ്ടത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. മറിച്ച് ഗവൺമെൻറ്റുകൾ അവരുടെ പൗരന്മാരെ സ്വയം പര്യാപ്തര അല്ലെങ്കിൽ സ്വന്തം കാൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ അവരെ അവർക്ക് പുതിയ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അതല്ലേ ഗവൺമെൻറ് ചുമതല? അല്ല, ഞാൻ പറയാം, ഈ നല്ല സ്കൂളുകൾ എന്ന് പറഞ്ഞു, ഈ നല്ല സ്കൂളുകൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ ഡൽഹിയിൽ മാത്രമല്ല, നിങ്ങൾ രാജ്യവ്യാപകമായി നോക്കിക്കോളൂ. സർവ്വശിക്ഷാഭിയാന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഡൽഹിയിലെ മാത്രം പ്രത്യേകതയല്ല, അല്ലെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം പറയുന്ന പോലെ കേരളത്തിലെ മാത്രം പ്രത്യേകത, നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി നോക്കൂ, അല്ലെങ്കിൽ കർണാടകയിൽ പോയി നോക്കൂ, എല്ലാ സർക്കാർ സ്കൂളിലും ഇപ്പോൾ നല്ല ഇൻഫ്രാസ്ട്രക്ചർ വരുന്നുണ്ട്. സർവ്വശിക്ഷാഭിയാന്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ ഫണ്ട് ചെയ്യുന്നതുകൊണ്ടാണത്. മറ്റൊന്ന് ഡൽഹിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഡൽഹിയിലെ സംസ്ഥാന സർക്കാരിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ഡൽഹിയിലെ ദേശീയ തലസ്ഥാനമായതുകൊണ്ട് തന്നെ ഡൽഹിയിലേക്ക് വലിയ തോതിൽ ഫണ്ടിങ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം നോക്കുന്നതും പരിപാലിക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട പദ്ധതികൾക്ക് വൻതോതിൽ തുക മുടക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. മറിച്ച് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ചെയ്തിട്ടുള്ളത് നികുതി പിരിച്ച് കിട്ടുന്ന പണം മുഴുവൻ ഈ രീതിയിൽ സൗജന്യം കൊടുത്തുകൊണ്ട് അത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് തുടങ്ങിയിട്ട്, ഇവർ ആദ്യം 5 വർഷം മുമ്പ് വാഗ്ദാനം ചെയ്താണെങ്കിലും ഇതെല്ലാം തുടങ്ങുന്നത് കഴിഞ്ഞ 2-3 മാസക്കാലം മുൻപാണ്. ഈ അവസാന നിമിഷം ജനങ്ങളെ കൈവിടുക്കാൻ വേണ്ടി ഇതിന് കഴിഞ്ഞു എന്നാണ് തർക്കം. കോടതികൾ കയറി, ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായ ശേഷമാണ് പ്രവർത്തിക്കാനായത് ആ സർക്കാരിന്. പിന്നെ 4.5 വർഷക്കാലം അവർ പ്രവർത്തിക്കാതിരിക്കുകയായിരുന്നു. ഇതെല്ലാം സൗജന്യം കൊടുക്കാൻ ലെഫ്റ്റനന്റ് ഗവർണറുമായുള്ള തർക്കമൊന്നും തടസ്സമായിരുന്നില്ലല്ലോ. ഇപ്പോൾ വൈദ്യുതി ചാർജ് കുറച്ച് കൊണ്ടുവരാൻ, അതല്ലെങ്കിൽ വെള്ളത്തിൻ്റെ വിഷയത്തിൽ, അതല്ലെങ്കിൽ ബസ് യാത്ര സൗജന്യമാക്കി, ഇതൊന്നും ലെഫ്റ്റനന്റ് ഗവർണറുമായിട്ടുള്ള തർക്കമൊന്നും വിഷയമായിരുന്നില്ല. അവിടെ കഴിഞ്ഞ 5 വർഷക്കാലം അവർ ഭരിച്ചതാണല്ലോ. ഭരിച്ച സമയത്ത് ആദ്യത്തെ 4.5 വർഷക്കാലവും ഈ സൗജന്യങ്ങളൊന്നും കൊടുക്കാതിരുന്ന ശേഷം ഏറ്റവും അവസാന കാലത്ത് ഇവരത് കൊടുക്കുകയും കുറേ ആളുകൾക്ക് ബില്ല് ഇല്ലാത്ത അവസ്ഥ വന്നു, വൈദ്യുതി ബില്ല് ഇല്ലാത്ത അവസ്ഥ വന്നു. ഇത് രാജ്യത്തിന് ഗുണകരമാണോ എന്ന് ചിന്തിക്കണം. നികുതി കിട്ടുന്ന പണം മുഴുവൻ വീതിച്ച് കൊടുക്കാനാണെങ്കിൽ എന്തിനാണ് സർക്കാർ? എന്നാലൊരു ബാങ്ക് പോരെ, നികുതി സ്വീകരിക്കുന്നു, അത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നു, അങ്ങനെയാണോ ചെയ്യേണ്ടത്? അങ്ങനെയല്ല. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ്, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കലാണ്. അതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് കെജ്രിവാൾ എന്നുള്ളത് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് അവർക്ക് തിരിച്ചടി സംഭവിച്ചിട്ടുള്ളത്. ഇവർ കഴിഞ്ഞ തവണ 67 സീറ്റ് ജയിച്ച ആളുകളാണ്. ഇത്തവണ അവർക്ക് പുറകോട്ട് പോരേണ്ടി വന്നു. BJP വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കെജ്രിവാളിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ കോൺഗ്രസിനും CPMനും ഒക്കെ പഠിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദേശീയപരമായിട്ടുള്ള ചില വിഷയങ്ങളിൽ മുൻപുണ്ടായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കെജ്രിവാൾ നിലപാട് മാറ്റുകയും ദേശീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്കൊപ്പം നിൽക്കുന്നു എന്നൊരു പ്രതിച്ഛായ വരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പോൾ കശ്മീരിൻ്റെ Article 370 കാര്യമാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ CAA കാര്യമാണെങ്കിലും ഒക്കെ തന്നെ കെജ്രിവാൾ പലപ്പോഴും വിവാദങ്ങളിൽ പെടാതെ അദ്ദേഹം മാറി നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു, അതല്ലെങ്കിൽ ദേശീയമായിട്ടുള്ള കാഴ്ചപ്പാടിനൊപ്പം നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പോൾ ഷഹീൻ ബാഗ് സമരം നടക്കുന്നു, കെജ്രിവാൾ അങ്ങോട്ട് പോയില്ല. JNU വിഷയം വന്നു, കെജ്രിവാൾ അങ്ങോട്ട് പോയില്ല, അഭിപ്രായം പറഞ്ഞില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ കെജ്രിവാളിന് മനസ്സിലായി, തൻ്റെ ജനങ്ങൾ അംഗീകരിക്കുന്നത് എപ്പോഴും ദേശീയമായിട്ടുള്ള കാഴ്ചപ്പാടിനെയാണ് എന്ന് കെജ്രിവാളിന് മനസ്സിലായതുകൊണ്ടായിരിക്കണം അദ്ദേഹം അതിൽ നിന്ന് വളരെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇവിടെ ഇപ്പോൾ സ്റ്റാറ്റസ് കോ നിലനിർത്തിയത് കോൺഗ്രസും CPMഉം മാത്രമാണ്. കഴിഞ്ഞ തവണയും 0 ഇത്തവണയും 0 അവർ മാത്രമാണ് സ്റ്റാറ്റസ് കോ നിലനിർത്തിയത്. കെജ്രിവാളിൻ്റെ വോട്ട് കുറഞ്ഞു, സീറ്റ് കുറഞ്ഞു, BJPയുടെ വോട്ട് കൂടി, സീറ്റ് കൂടി. ഇതേ സമയത്ത് ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരേപോലെ നടത്തുകയാണെങ്കിൽ ഈ അവിടുത്തെ 7 മണ്ഡലവും BJP ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകർക്കും രാഷ്ട്രീയ പണ്ഡിറ്റുകൾക്കും സംശയം ഉണ്ടാവില്ല. അതുകൊണ്ട് BJPക്ക് എന്തായാലും നല്ല ജനസ്വാധീനം ഡൽഹിയിലുണ്ട് എന്നുള്ളത് വ്യക്തമായി. രണ്ട്, മാഡം പറഞ്ഞൊരു കാര്യം, BJP മറ്റ് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകളെ കൊണ്ടുവന്ന് പ്രചാരണത്തിന് ഇറക്കിയെന്നുള്ളതാണ്. ഇത് ആദ്യത്തെ അനുഭവമൊന്നുമല്ല. ഞാൻ 2013 തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രചാരണത്തിന് വന്നിട്ടുള്ള ആളാണ്. നിരവധി ഡൽഹിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPയും കോൺഗ്രസും രാജ്യവ്യാപകമായി സ്വാധീനമുള്ള പാർട്ടികളെല്ലാവരും തന്നെ അവിടെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും വന്ന് താമസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ സ്വാധീനിക്കാൻ വേണ്ടി പ്രാദേശികമായ ഭാഷയിൽ സംസാരിക്കാൻ പറ്റുന്ന ആളുകളെ കൊണ്ടുവരാറുണ്ട്, നേതാക്കളെ കൊണ്ടുവരാറുണ്ട്. ഇത് സ്വാഭാവികമായി നടക്കുന്നതാണ്. ആം ആദ്മി പാർട്ടിക്ക് ദേശീയ തലത്തിൽ നേതാക്കളുണ്ടെങ്കിൽ അവരും കൊണ്ടുവരുമായിരിക്കും. ആം ആദ്മി പാർട്ടിക്ക് ദേശീയ തലത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ ആളുകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരും പോയി പ്രചരണം നടത്തുമായിരിക്കും. എനിക്ക് തോന്നുന്നുണ്ട് കഴിഞ്ഞ തവണയൊക്കെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഡൽഹിയിൽ പോയിരുന്നല്ലോ, ആം ആദ്മി പാർട്ടിയുടെ ആളുകൾ പോയിരുന്നല്ലോ. ഇപ്പോൾ കേരളത്തിൽ ആം ആദ്മി പാർട്ടി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പോകാത്തത്, എനിക്കറിയില്ല. പക്ഷേ ഡൽഹി രാജ്യ തലസ്ഥാനം എന്ന നിലയ്ക്ക്, രാജ്യത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന നിലയ്ക്ക്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ധാരാളം കമ്മ്യൂണിറ്റികളുള്ള സ്ഥിതിക്ക് അവിടെ നിന്നുള്ള ആളുകളൊക്കെ നേതാക്കളൊക്കെ വരാറുണ്ട്. ഇത് ആദ്യത്തെ അനുഭവമൊന്നുമല്ല, മുൻപും ഉണ്ടായിട്ടുണ്ട്. BJP അക്കാര്യത്തിൽ വളരെയേറെ വിജയിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ BJPയുടെ ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, കെജ്രിവാളിന് സൗജന്യം കൊടുക്കാൻ കഴിഞ്ഞു, BJP അവിടെ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യാൻ മാത്രം കഴിയുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. പക്ഷേ ഇത് എത്ര മാത്രം